എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. റവ കൊണ്ടുള്ള പൊങ്കലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് വറുത്ത റവയും കാൽ കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ പരിപ്പ് നന്നായി കഴുകിയിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് പൊങ്കലിനൊരു ചട്നി അരച്ചെടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായി അരച്ചെടുക്കണം. ചട്നി ഇത്രയും തിക്കാവണം. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചിടാം. പരിപ്പ് നന്നായി വെന്തുടയണം. അപ്പോഴാണ് ഈ ഒരു പൊങ്കലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആദ്യം ചട്നിയിലേക്ക് വറുത്തിടാം. പൊങ്കലിന് കൂടുതൽ ടേസ്റ്റ് പൊട്ടുകടല ചേർത്ത ചട്നി തന്നെയാണ്. പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ മാത്രമായിട്ടും ചെയ്യാം, ഞാനിപ്പോൾ പകുതി പകുതി എടുത്തുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക്, ഇഞ്ചി, കറിവേപ്പില നന്നായി വഴറ്റി എടുക്കാം. പൊങ്കലിൽ കൂടുതൽ എണ്ണ വേണമെന്നുള്ളവർക്ക് ഇനി ഒഴിക്കാം. രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എക്സ്ട്രാ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം. വറുത്തതവയായതുകൊണ്ട് കുറേ നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. കട്ടകളൊക്കെ നന്നായി ഉടച്ചു കൊടുക്കണം. രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പരിപ്പും റവയും നന്നായി മിക്സായി കിട്ടണം. പരിപ്പും റവയും നന്നായി മിക്സായിട്ടുണ്ട്. റവയും ചെറുപയർ പരിപ്പും കൂടി ഒന്നേകാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഡബിളായി വെള്ളമെടുത്ത് ഒഴിക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളെല്ലാം ഉടച്ചു കൊടുക്കണം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം. കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. റവയെല്ലാം നന്നായി വെന്തിരിക്കുന്നു. പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പൊങ്കലിൽ കുറച്ചും കൂടി എണ്ണ വേണമുള്ളവർക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യും എണ്ണയും കൂടി ഞാൻ മൂന്ന് ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അരിഭക്ഷണം അല്ലാത്തത് കൊണ്ട് ഡിന്നറിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പരിപ്പുള്ളത് കൊണ്ട് പ്രോട്ടീൻ റിച്ചുമാണ്. നല്ല ടേസ്റ്റേറിയ റവ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. റവ കൊണ്ടുണ്ടാക്കുന്ന ഈ പൊങ്കൽ കുട്ടികൾക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. ഈസിയും ടേസ്റ്റിയുമായ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.